റോസ്റ്റ് ചെയ്യാനുള്ള കണവ കഴുകി വൃത്തിയാക്കി ഇത് ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണവ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി മുറിച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, പിന്നെ 2 പച്ചമുളക് കീറിയത്. ഇനി പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ സാധാരണ പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മറന്ന് വരെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നാലേ നമ്മുടെ റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കല്ലുപ്പാ എടുത്തിരിക്കുന്നത്. ഇനി പെട്ടെന്ന് ഇതൊന്ന് വഴന്ന് കിട്ടും. നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറിലോട്ട് മാറണം. സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക് പൊടി. ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഈ പൊടികളുടെ പച്ചമുളം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ്, അത് അരിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കണവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കിടന്ന് വെന്തോളും. നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും റോസ്റ്റിന് ഉണ്ടാവുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശമൊക്കെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണം. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അതിനകത്ത് ഇനി ഗരം മസാലയോ മറ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ വെള്ളം കുറച്ചുകൂടി ഒന്ന് പറ്റി കിട്ടിയാൽ മതി. പിന്നെ ഈ കണവ നല്ല വേവുള്ള സാധനമാണ്. അതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതിനകത്ത് തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആ വെള്ളം മതി. ഇതൊന്ന് പറ്റിയാൽ കണവ നന്നായിട്ട് ഒരുവിധം തന്നെ വെന്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിക്കാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏ, നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ കണവ റോസ്റ്റ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത്രയും മതി. ഇനി വേറൊന്നും നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇതേപോലുള്ള കിടിലം വീഡിയോസിനായി വീണ്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.